കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അവക്ക് ചുറ്റും എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ അവക്ക് ഭ്രാന്ത് പിടിക്കണം. ഞാനും കൂടെ സഹായിക്കാം, വാ നടക്ക്. ദേവിടെ സഹായിക്കെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇപ്പൊ ഓക്കെ, വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ബഗ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. ഡ്രൈവറെ ഒന്ന് പെട്ടെന്ന് വിട്ടേക്ക്. വൈദ്യകി സൂക്ഷിച്ചേ. ജാനകിയായിരുന്നല്ലേ, നീയാണ് അടുത്ത് നിൽക്കുന്നെങ്കിലും എന്താന്നറിയില്ല, വൈദേഹിയുടെ കൂടെ നിൽക്കുന്ന പോലെ ഒരു തോന്നൽ. സുഖമായിട്ടിരുന്നാ മതിയായിരുന്നു. വിഷമിക്കാതിരിക്കും ദേവേട്ടാ. ദേവേട്ടന്റെ മനസ്സിലിങ്ങനെ തോന്നിയെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അവള് ദേവേട്ടന്റെ അടുത്തേക്ക് വന്നോളൂ. നീ പറഞ്ഞത് നടക്കും. എത്രയും പെട്ടെന്ന് അവളിങ്ങി എത്തിയാ മതിയായിരുന്നു. നോക്കി, അമ്മയുടെ അടുത്തേക്ക് എത്തി. വാ ഇറങ്ങമ്മേ, വാ വാ വാമേ. വിശക്കുന്നു പറഞ്ഞതല്ലേ. വാ മുള്ളെ. എടാ വിനയാ, നീ പറഞ്ഞത് വെച്ചാ പുറത്തുനിന്നൊന്നും കഴിക്കാതെ വന്നത്. വിശന്നിട്ട് വയറ് കത്തുന്നു. ഇപ്പൊ ജാനകി ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലെന്ന് അറിഞ്ഞാ ഞാൻ നിന്നെ തല്ലിക്കൊല്ലു. അമ്മേ ഭക്ഷണം റെഡി ആട്ടോ, ഒന്ന് കഴിക്കാം. വാ അമ്മേ. ഞങ്ങള് ഭക്ഷണം കഴിക്കാനുണ്ടാവുമെന്ന് പറഞ്ഞില്ലല്ലോ. ആശുപത്രിയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയത് നിന്നെ വിളിച്ച് പറഞ്ഞൂല്ല. പിന്നെ എന്തിനുണ്ടാക്കിയേ? എന്താന്നറിയില്ല, എനിക്ക് അമ്മയ്ക്ക് വന്ന് ഭക്ഷണം കഴിക്കുമെന്ന് തോന്നി, അതാ ഉണ്ടാക്കി വെച്ചേ. എന്താ നീ ഉണ്ടാക്കിയത്? ഇന്ന് വെള്ളിയാഴ്ചയല്ലേ ഉർമ്മിളേച്ചി, അമ്മയ്ക്ക് ഞാൻ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്, ചേച്ചിക്ക് ചിക്കനും ഉണ്ട്. അപ്പൊ മാളവികയ്ക്ക് എന്താ ഉണ്ടാക്കിയേ? ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. മാളവികയ്ക്ക് സുഖമില്ലായിരുന്നല്ലോ, എന്താ കഴിക്കാന്നറിയില്ലായിരുന്നു. മാളവി ചേച്ചി,
ചേച്ചി ഒന്നും വിചാരിച്ചില്ലല്ലോ. എന്ത് വിചാരിക്കാനാ വിനയ? ഇന്നൊരു വലിയ അത്ഭുതം നടന്നിരിക്കുക ജാനകിച്ചി. അവിടെ കാറിൽ നടന്ന കാര്യങ്ങളൊക്കെ ഈ ജാനകി എങ്ങനെ മനസ്സിലാക്കി? ശരിക്കും അത്ഭുതം തന്നെ. എങ്ങനുണ്ട്? സൂപ്പറായിട്ടില്ലേ? തേങ്ങാ കൊലക്കൂടെ അവിടുന്ന് 15 മിനിറ്റ് കൊണ്ട് ഇത്ര ഉണ്ടാക്കാൻ പറ്റ പാടും. ആ കുന്തുരാണ്ടൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്തതാ. ഈ ചികിത്സയൊക്കെ നീ മാണവിക്ക് കൊടുത്താൽ മതി, അല്ലാതെ ഞങ്ങൾക്ക് പണി തരാനല്ല. ഹോസ്പിറ്റലിൽ നിങ്ങൾ എത്തിയോ? ഡോക്ടർ എന്താ പറഞ്ഞേ? വലിയ പ്രശ്നമൊന്നുമില്ല, BP ഡൗൺ ആയതുകൊണ്ട് ക്ഷീണം കാരണം വീണതാന്ന്. അല്ല, ദാസേട്ടൻ എവിടെ പോയതാ? ഞാനൊന്ന് ഗുരുക്കളെ കാണാൻ പോയിരുന്നു. ഗുരുക്കളെയോ, ഇപ്പൊ എന്തിനാ അങ്ങോട്ട്? കൗസല്യേ, നമ്മുടെ മോനെ ആരോ ആക്രമിക്കാൻ നോക്കി, പിന്നെ ജാനകിയെ ആക്രമിച്ചു, ഇപ്പതേ മാളവികയെ ഇങ്ങനെയായി. നമ്മുടെ കുടുംബത്തിൽ എന്താ നടക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഗുരുക്കളോടൊന്ന് ചോദിക്കാന്ന് കരുതിയ ഞാൻ അവിടെ പോയത്. രാജഗുരുക്കള് സംസാരിക്കാൻ തുടങ്ങിയോ? ഇതുവരെ ഇല്ല കൗസല്യേ. പക്ഷേ 2 ദിവസം കഴിയുമ്പോൾ ഗുരുക്കൾ സംസാരിക്കാൻ തുടങ്ങും. ഇതെന്താ? ജാനകിയെ പൊക്കി കഴിഞ്ഞ എന്റെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടു എന്ന് കരുതിയപ്പോ ദേ പുതിയ തടസ്സം എഴുന്നേറ്റ് വരുന്നു. രാജഗുരുക്കള് വാ തുറന്ന എന്റെ വായിലും മണ്ണിടും. ഞാൻ എന്ത് ചെയ്യണ്ട ദൈവമേ? എന്താ അമ്മേ? അമ്മ എന്താ ഞെട്ടിത്തരിച്ചു നിക്കുന്നേ? ഭക്ഷണം കഴിക്കണ്ടേ? വിളമ്പി വെച്ചിട്ടുണ്ട്. വരുവ, നീ വിളമ്പി വെക്ക. എല്ലാരും വാ, നടക്ക്. ദാസേട്ട വാ, നടക്കുമുള്ളേ. ദേവേട്ട, ഇത് വർക്ക് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. കുറച്ചു നേരിട്ട് എനിക്ക് ഒന്നും കേൾക്കുന്നില്ല. കേക്കണമെങ്കിൽ അവിടെ മാളവിക വല്ലതും വായി തുറക്കണം, എന്നാലേ പറ്റൂ. അല്ലെങ്കിൽ തന്നെ അവക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. അതിന്റെ കൂടെ എന്തൊക്കെയായി സംഭവിക്കുന്നെന്ന് ആലോചിച്ചിരിക്കാവും. പയ്യെ വാ തുറന്നോളും. എന്നും പറഞ്ഞ് അങ്ങനെ അങ്ങ് വിടാൻ പറ്റുമോ? അവള് മിണ്ടാതിരുന്ന നമ്മള് മിണ്ടിക്കണം. അവള് സംസാരിക്കും തോറും രഹസ്യങ്ങള് പുറത്തേക്ക് വരും. അതിനിപ്പോ നമ്മൾ എങ്ങനെയാ അവളെ സംസാരിപ്പിക്കുക? മാളത്തിന്നേല് പുറത്തേക്ക് വരണമെങ്കി പുകയ്ക്കണം ദേവേട്ട. മാളവിക വാ തുറക്കണമെങ്കി പൊള്ളുന്ന തരത്തിലുള്ള വാർത്ത അവിടെ എത്തിക്കണം. വിനയ പറഞ്ഞു, എനിക്കും ദേവേട്ടനും കല്യാണം നടത്താൻ അച്ഛനും അമ്മയും തീരുമാനിച്ചിരിക്കാന്ന് നീ ചെന്നൊന്ന് പറ. ഇതെന്താ പുതിയ കഥ? നിനക്കും എനിക്കും തമ്മിൽ കല്യാണം? ഇതെന്ത് ട്വിസ്റ്റാ? നിക്ക്, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഇത് കേട്ടത് അവളുടെ ചാട്ടൻ ദേവേട്ടനെ കാണണ്ടേ? എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ എന്താ? മാഗിക്ക് പറഞ്ഞേൽപ്പിച്ച കാര്യം ചെയ്തുകൂടായിരുന്നോ? ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ജാനകിയുടെ പൊട്ടി പോലും ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. നാളെ കാലത്ത് തന്നെ അവളോട് വരാൻ പറയണം.
അല്ലെങ്കിൽ തന്നെ മിണ്ടാൻ പറ്റുന്നില്ല. ഫോൺ ചെയ്ത് സംസാരിച്ച ഞാൻ പറയുന്നത് ആർക്കും മനസ്സിലാവില്ല. ഇനി നേരം വിളിക്കട്ടെ. മളവേച്ചി, ചേച്ചിയോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? മറ്റാരോടും പറയരുത് കേട്ടോ. പറയില്ല. ഒന്നുമില്ല മളവേച്ചി, ദേവചേട്ടന്റെയും ജാനകി ചേച്ചിയുടെയും കല്യാണം നടത്താൻ അച്ഛനും അമ്മയും തീരുമാനിച്ചിരിക്കുക. ഇല്ല, നിന്നോടാരാ പറഞ്ഞത്? അച്ഛനും അമ്മയും സംസാരിക്കുന്നത് ഞാൻ രഹസ്യമായിട്ട് കേട്ടതാ. ഇല്ല, എനിക്കും ദേവേട്ടനോ കല്യാണം. അതും പറയുന്നുണ്ടായിരുന്നു മാളവി ചേച്ചി വട്ടത്തിയാ. ദേവൻ ചേട്ടൻ അവൾക്ക് കെട്ടിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴേക്കും ജാനകിയായിട്ടുള്ള കല്യാണം നടത്തിക്കളയണമെന്ന്. ഇടി, നീ പറഞ്ഞതുപോലെ അല്ല അവൻ അവിടെ ചെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നെ. തല്ലിയിട്ട് വരാൻ പറഞ്ഞാൽ കൊന്നിട്ട് വരുന്ന പ്രകൃതം അവന്റെ. ഇത്രയൊക്കെ മസാല വേണ്ടേ ദേവേട്ടാ? അല്ലെങ്കിൽ കൂട്ടാൻ ഒരു രുചി ഉണ്ടാവില്ല. ഇടി, സത്യാണോ? സത്യോ ചേച്ചി, ഞാനാണ് സത്യം. ചേച്ചിയോട് ഞാൻ അതിനെ കള്ളം പറയുന്നേ? അല്ല, ഇത്ര ചേച്ചി ഒരു പാവ. അതിന്റെ കൂടെ ചേച്ചിക്കൊന്നും മിണ്ടാൻ പോലും പറ്റുന്നില്ല. അതാ ഞാനൊന്ന് സൂചിപ്പിച്ച്. മളവിച്ചു നിന്നെ, ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞേക്കല്ലേ. അവള് നേരെ ചെന്ന് അമ്മയോട് കാര്യം ചോദിക്കും. അവിടെ വെച്ച് മാളവിക പറയുന്നതും അമ്മ പറയുന്നതും എല്ലാം നമുക്ക് കേൾക്കാം. ഇത് വലിയൊരു പ്ലാനായി മാറാൻ ചാൻസ് ഉണ്ട്. ദേവേട്ടനെന്റെ കൂടെയുള്ളപ്പോ എത്ര വലിയ പ്ലാൻ ഞാൻ നിഷ്പ്രയാസം ഉണ്ടാക്കും. ഈ പ്ലാൻ അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യൊന്നും വേണ്ട, കുറച്ച് അകലത്ത് നിന്നാ മതി. അന്ന് ഉമ്മ തന്നപ്പോ കുഴപ്പമില്ലായിരുന്നല്ലോ, ഇപ്പൊ തൊട്ടാ പോലും ആയിത്തു അല്ലേ? അല്ല, അതന്ന് ആക്സിഡന്റലി സംഭവിച്ചു പോയതല്ലേ. വൈദേഹി ഇവിടുന്ന് ഇറങ്ങി പോകാൻ അമ്മയാ കാരണം എന്നുള്ളത് ദേവൻ ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞമ്മേ. അതാ മാളവിക്ക് കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞത്. ഇനിയിപ്പൊ എന്താ നമ്മൾ ചെയ്യ? ദേവൻ അങ്ങനെ എന്തെല്ലാം പറയൂ ഉർമ്മളെ. ദേവനെ സംബന്ധിക്കുന്ന എല്ലാ തീരുമാനങ്ങളും എന്റേത് മാത്രമായിരിക്കും. അതിനെന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എന്താ അവളിങ്ങനെ ചാടിത്തുള്ളി വരുന്നത്? ഏതോ ഭീകര കാര്യാന്ന് തോന്നുന്നല്ലോ അമ്മേ. ഇവൾ ഇവിടെ നിന്നും വിക്കി വിക്കി പറയുന്നത് മുഴുവൻ കേൾക്കാൻ നിന്നാലേ നമ്മുടെ ക്ഷമ നശിച്ചു പോവും അമ്മേ. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? അവിടെ നടക്കുന്നത് കേക്കാനാണോ അതോ എന്നെ വളയ്ക്കാനാണോ നിന്റെ പണി? അയ്യോ ദേവേട്ടാ, അറിയാതെ മുട്ടിയതാ, സോറി. മന്ന ബുദ്ധി. അമ്മായിന്നല്ലേ. ഈ അവസരത്തിൽ ഒന്നും വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ആദ്യം കാര്യം എന്താന്ന് പറ. എന്റെയും ദേവേട്ടന്റെയും കല്യാണം നടത്താൻ വല്ല പ്ലാനുണ്ടോ? അതെന്താ മാളവിക നിനക്ക് അങ്ങനൊരു സംശയം? ഉറപ്പായിട്ട് നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തും. ഞങ്ങളിപ്പോ അതിനെക്കുറിച്ച് സംസാരിച്ച് അല്ലേ ഉർമ്മള? അതേ മാളു. അല്ല, ദേവേട്ടന്റെയും ജാനകിയുടെയും കല്യാണം അല്ലേ നടത്താൻ പോകുന്നത്? ഞാനല്ല അറിഞ്ഞു. എന്ത്, ദേവനും ജാനകിക്കും കല്യാണോ? ആരാ നിന്നോട് ഇത് പറഞ്ഞേ? അതൊക്കെ അറിയാം. എന്തറിയാന്ന പെണ്ണെ, അവരുടെ രണ്ടുപേരുടെയും കല്യാണം നടക്കുന്ന പോലെ നീ വല്ല സ്വപ്നവും കണ്ടോ?
അല്ല, അമ്മായി അമ്മാവനും കൂടെ കല്യാണം നടത്താൻ തീരുമാനിച്ചാൽ എനിക്കറിയാം. അവരെ തമ്മിൽ കല്യാണം കഴിപ്പിക്കാനായിരുന്നെങ്കിൽ പിന്നെ നിന്നെന്തിനു ഇവിടെ നിർത്തണം? ദേവൻ, എന്തായാലും ഞാൻ മറ്റൊരു കല്യാണം നടത്തി കൊടുക്കും, അത് ഉറപ്പായിട്ടും നിന്റെ കൂടെ. ഇപ്പോഴും അമ്മയുടെ ചിന്തയ്ക്കൊരു മാറ്റമില്ല. വൈദേഹിയുടെ കാര്യത്തിൽ അമ്മ എന്തിനാ ഇത്രയും വിദ്വേഷം കാണിക്കുന്ന? ഇത് വിദ്വേഷമല്ല ദേവേട്ടാ, വൈദേഹി ഒരു അനാഥയല്ലേ, അതാ അമ്മയുടെ പ്രശ്നം. വൈദേഹിയുടെ അച്ഛനും അമ്മ ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞ അമ്മയുടെ ഈ പ്രശ്നം എല്ലാം മാറിക്കോളും. ഇപ്പൊ വൈദേഹി എവിടെയുണ്ടെന്ന് പോലും നമുക്കറിയില്ല, പിന്നെ എങ്ങനെ അവളുടെ അച്ഛനെ അമ്മേനെ നമ്മൾ കണ്ടുപിടിക്കുക? നേരം തെളിഞ്ഞു വരുമ്പോ ആ സത്യം പുറത്തു വരും ദേവേട്ടാ. ആദ്യം മാളവികയുടെ കാര്യം നോക്കാം. ഇപ്പോഴെങ്കിലും നിന്റെ സംശയം മാറിയോ മാളു? അമ്മയുടെ മനസ്സിലെന്താന്ന് അമ്മ തീർത്തു പറഞ്ഞില്ലേ? മറ്റേ വൈദേഹി വന്നാ എന്താ ചെയ്യാന്നാണോ? വൈദേഹി വരില്ല. ഇനി വന്നാലും ആ അനാഥയെ ഞാൻ എന്തിനാ എന്റെ മരുമകളാക്കണം? പണ്ട് പുകച്ച് പുറത്ത് ചടിച്ചതുപോലെ വീണ്ടും ചെയ്യാൻ എനിക്ക് ഒരു മടിയില്ല. പക്ഷെ നിങ്ങളുടെ കല്യാണം തീരുമാനിച്ച പോലെ നടക്കും, അത് ഉറപ്പ്. വേണ്ടാത്തതൊന്നും തന്നെ നീ ചിന്തിക്കണ്ട. എന്താ ഇപ്പൊ സന്തോഷായോ? അമ്മയുടെ വാക്കുകളും കേട്ട് കണ്ണടച്ച് ഒത്തിരി സന്തോഷിക്കണ്ട. അമ്മ ഏത് നേരത്തും കാലുവാരും. സാഹചര്യത്തിനനുസരിച്ച് നിറം മാറുന്ന സ്വഭാവം അമ്മയ്ക്ക്. നിന്നോടാരോ പറഞ്ഞ പോലെ ദേവന്റെയും ജാനകിയുടെയും കല്യാണം നടത്തി കൊടുത്താലും അത്ഭുതമില്ല. അതുകൊണ്ട് എന്റെ മോള് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു, താലി കഴുത്തെ കയറുന്നവരെ എന്തും നടക്കുന്നു. നീയല്ലേ എല്ലാം റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞേ, ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോകുന്നേ? അമ്മ സംസാരിക്കുന്നത് മാത്രം കട്ട് ചെയ്തെടുക്കണം, എന്നിട്ടത് അച്ഛന് അയച്ചു കൊടുക്ക. ഏറ്റവും അവസാനം ഓർമ്മിളേച്ച് അമ്മയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞില്ലേ, അത് കട്ട് ചെയ്ത് അമ്മയുടെ ഫോണിലേക്ക് അയച്ചു കൊടുക്ക. അത് വേണ്ട, ഇങ്ങനെയൊക്കെ അമ്മ പറഞ്ഞു എന്നറിഞ്ഞ അച്ഛന് വല്ലാത്ത സങ്കടമാവും. അച്ഛൻ ഇപ്പൊ സങ്കടപ്പെടുന്നു കരുതിയിരുന്നാ ബാക്കിയുള്ളവർക്ക് പേടിയുണ്ടാവില്ല, പറഞ്ഞതുപോലെ ചെയ്യും. പക്ഷെ ഡേവിഡിനെ അയച്ചെന്ന് ആരും അറിയരുത്. എന്താ ദാസേട്ടാ ഉറക്കം വരുന്നില്ല? ദാസേട്ടന് വൈദേഹി വന്ന എന്ത് ചെയ്യുന്നാണോ? വൈദേഹി വരില്ല, ഇനി വന്നാലും ആ അനാഥയെ ഞാൻ എന്തിനാ എന്റെ മരുമകളാക്കണം? പണ്ട് പുകച്ച് പുറത്ത് ചടിച്ചതുപോലെ വീണ്ടും ചെയ്യാൻ എനിക്ക് ഒരു മടിയില്ല. പക്ഷെ നിങ്ങളുടെ കല്യാണം തീരുമാനിച്ച പോലെ നടക്കും, അത് ഉറപ്പ്. വേണ്ടാത്തതൊന്നും തന്നെ നീ ചിന്തിക്കണ്ട. എന്താ ഞാൻ ഈ കേൾക്കുന്നത് കൗസല്യേ? അവൾ അനാഥയാണെങ്കിൽ എന്താ? നമ്മുടെ മോന്റെ സന്തോഷമല്ലേ കൗസല്യേ നമുക്ക് വരുത്? ഇനിയെങ്കിലും ഇത്തരം ചിന്താഗതികൾ മാറ്റിയാ നിനക്ക് കൊള്ളാം. അമ്മായി ഈ കല്യാണം നടത്തി തരാന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഇടയ്ക്ക് ഓർമ്മിളിച്ച് പറയാ അമ്മായിയുടെ വാക്കുകൾ വിശ്വസിക്കണ്ടെന്ന്. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? മാളവികെ, എന്താ അമ്മായി? സങ്കടപ്പെടണ്ടെന്ന് കരുതി നിന്നെ സമാധാനിപ്പിക്കാനാ ഞാൻ അങ്ങനെ പറഞ്ഞു. അത് റെക്കോർഡ് ചെയ്ത് അമ്മാവൻ അയച്ച് ദാസേന്റെ മുന്നിൽ എന്നെ നാണം കെടുത്താൻ ശ്രമിക്കുന്നു. മതിയാക്ക്, ഇനി ഇങ്ങനെ വല്ലതും ചെയ്ത് കൊന്നു കഴിഞ്ഞ്. ഹ
ചേച്ചി, ഇത് ഇതാണ് എനിക്ക് വേണ്ടത്. എന്തിനും ഏതിനും അമ്മ എപ്പോഴും മാളവികയാണ് സപ്പോർട്ട് ചെയ്യുക. ഒരു വട്ടെങ്കിലും അമ്മയുടെ കൈയുടെ ചൂട് അവൾ അറിയണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതാ. അത് നടന്നു. താങ്ക് യു ദേവേട്ട, താങ്ക് യു സോ മച്ച്. ഇതൊന്നും വേണ്ട, കുറച്ച് അകന്ന് നിന്നാ മതി. അറിയാം ദേവേട്ട, ഈ ദേവേട്ടൻ വൈദേഹിയുടെ മാത്രമാണ്. അതെപ്പോഴും ഓർമ്മയുണ്ടായാ മതി. അമ്മ ഏത് നേരത്തും കാലുവാരും. സാഹചര്യത്തിനനുസരിച്ച് നിറം മാറുന്ന സ്വഭാവം അമ്മയ്ക്ക്. അമ്മേ, എന്താ വല്ലാത്ത ദേഷ്യത്തിലാണല്ലോ. നിനക്ക് എന്താടി എന്നെ കണ്ട അവസരത്തിനൊത്ത് നിറം മാറുന്നവളാണെന്ന് തോന്നുന്നു? എന്നെ വിശ്വസിക്കാൻ പാടില്ല അല്ലേ? കൊണ്ടോളാം നിന്നെ ഞാൻ. അമ്മേ, അമ്മ നിക്ക്, അമ്മേ. ഞാനിപ്പോഴാ അങ്ങനെ പറഞ്ഞേ. ഓ, ആ മരം വണ്ടി മാളവിക അത് എന്ന് പറഞ്ഞു കൊടുത്തല്ലേ. ചേച്ചി, ഞാൻ നിന്റെ നല്ലതിനു വേണ്ടിയല്ലേ പറഞ്ഞ. ഉടനെ അത് ഞാൻ അമ്മയോട് പറയാ. ഇനി ഇങ്ങനത്തെ വേഷം കൊണ്ട് കാണിച്ചാലുണ്ടല്ലോ, അടിച്ച് പല്ലു ഒഴിക്കും ഞാൻ. ദേവിട്ട, അമ്മയുടെ അടുത്തുനിന്ന് ഓർമ്മിളേച്ചിയുടെ അടുത്തുനിന്നും കിട്ടി. ഇനി ഞാനൊന്ന് ചെന്ന് ഒരു ഫിനിഷിംഗ് ടച്ച് കൊടുത്തിട്ട് വരാം. ഓക്കെ. ഒരു മിനിറ്റ്. ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ. പിന്നെ ഞാൻ അമ്മാവനോട് പറഞ്ഞത് എങ്ങനെയാ പറയുന്നത്? അമ്മായിയോട് പറഞ്ഞു കൊടുത്തെന്ന് ഓർമ്മിളേച്ചയും പറയുന്നു. എന്തൊക്കെ ഇവിടെ നടക്കുന്നു എന്റെ ഈശ്വര. അയ്യോ, കവള് നീര് വെച്ചല്ലോ മാളു. എങ്ങനെയുണ്ടായിരുന്നു എന്റെ ട്രീറ്റ്മെന്റ്? ഞാൻ തന്നെയാണ് ചെയ്തത്. ഇനി ഞാനാ ചെയ്തതെന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. അതെന്താണെന്നോ, നീ ചെയ്ത പാപങ്ങൾക്കൊന്നും സാക്ഷിയില്ലാത്തതുപോലെ ഞാൻ ചെയ്ത കാര്യങ്ങൾക്കും തെളിവുകളൊന്നുമില്ല. ഇനി തൊട്ടങ്ങോട്ട് എപ്പോ എന്താ സംഭവിക്കാന്നറിയാതെ നിന്റെ ശവം കുഴിച്ചിടാനുള്ള കുഴി നീ തന്നെ കുഴിച്ചോളും. നോക്കിക്കും. ബൈ.